നമസ്കാരം, തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് ധനകാര്യവകുപ്പ് മന്ത്രി കെ എം മാണി. ശമ്പള സമൂഹത്തെക്കാളുപരി സംരംഭക സമൂഹത്തിനെയാണ് നാടിന് ആവശ്യമെന്നും മന്ത്രി. മണലൂർ ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് മഴക്കാലത്തും കുടിവെള്ളക്ഷാമം. ദിനം പ്രതി 10 ലക്ഷം ലിറ്റർ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്ന വാട്ടർ അതോറിറ്റിയുടെ അവകാശവാദം ശരിയല്ലെന്ന് പഞ്ചായത്ത് അധികൃതർ. കച്ചേരിയിൽ 14 വയസ്സുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കണിപ്പയ്യൂർ സ്വദേശി നൌഷാദാണ് അറസ്റ്റിലായത്. സംഭവം ഒതുക്കി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നതായി കുട്ടിയുടെ വീട്ടുകാർ. മിൽമ പാൽ വില വർധന തിങ്കളാഴ്ച നിലവിൽ വരും. ലിറ്ററിന് 3 രൂപയാണ് വർദ്ധിക്കുന്നത്. മിൽമയുടെ മറ്റുൽപ്പന്നങ്ങളുടെയും വില ഇതോടൊപ്പം വർദ്ധിക്കും. ഞാൻ ബൈജു ദേവസി, വാർത്തകൾ വിശദമായി. മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് ധനകാര്യവകുപ്പ് മന്ത്രി കെ എം മാണി ടി സി വിയോട് പറഞ്ഞു. ഒല്ലൂരിൽ വാഴ്ത്തപ്പെട്ട എ വു പ്രസ്യാമയുടെ കബരിടം സന്ദർശിച്ചതിനു ശേഷം ടി സി വിയോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുനഃസംഘടനയെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. തീരുമാനിച്ചു കഴിയുമ്പോൾ ഞങ്ങളുമായിട്ട് ആലോചിക്കും. ഏതായാലും ഇതുവരെ അങ്ങനെയുള്ള ആലോചനയൊന്നും നടത്തിയിട്ടില്ല. മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് ഘടകകക്ഷികളുമായി ചർച്ച നടന്നിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്ലസ് ടു സ്കൂളുകൾ അനുവദിക്കുന്ന കാര്യം സബ് കമ്മിറ്റിയിൽ ചർച്ച നടന്നുവരികയാണെന്നും മന്ത്രി കെ എം മാണി പറഞ്ഞു. ശമ്പള സമൂഹത്തെക്കാളുപരി സംരംഭക സമൂഹത്തിനെയാണ് നാടിന് ആവശ്യമെന്ന് ധനകാര്യവകുപ്പ് മന്ത്രി കെ എം മാണി പറഞ്ഞു. തൃശൂർ അതിരൂപത കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ ടി ആർ എം വിജയമാതാ പള്ളി ഹാളിൽ നടന്ന യുവജനദിനാഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി. പുതിയ സംരംഭങ്ങളിലൂടെ തൊഴിൽ മേഖല വ്യാപിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് യുവജനദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. എം പി വിൻസെന്റ് എം എൽ എ, കെ സി വൈ എം ഡയറക്ടർ ഫാദർ ജിയോ കടവി, പ്രസിഡന്റ് ആൻഡോ തുറയൻ, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ കെ സി വൈ എം വനിതാ വിഭാഗം പ്രസിഡന്റ് കരോളി ജോഷുവ അധ്യക്ഷത വഹിച്ചു. യുവജനദിനാഘോഷത്തോടനുബന്ധിച്ച് ടി ആർ എം പള്ളിയിൽ നിന്ന് വാഴ്ത്തപ്പെട്ട എ വു പ്രസ്യാമിയുടെ കബരിടത്തിലേക്ക് യുവജന റാലിയും നടത്തി. മഴക്കാലമായിട്ടും മണലൂർ ഗ്രാമപഞ്ചായത്തിലെ നിവാസികൾക്ക് കുടിവെള്ളമില്ല. ദിനം പ്രതി 10 ലക്ഷം ലിറ്റർ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്ന് വാട്ടർ അതോറിറ്റി. എന്നാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 4.5 ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് ലഭിക്കുന്നത് എന്ന് പഞ്ചായത്ത് അധികൃതർ. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ തീരദേശവാസികൾക്ക് വേനൽക്കാലത്തും മഴക്കാലത്തും കുടിവെള്ളം കിട്ടാക്കനിയാണ്. മണലൂർ പഞ്ചായത്തിലെ കാഞ്ഞാണി തൃക്കുന്നത്ത് സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്കിന് 4,65,000 ലിറ്റർ സംഭരണശേഷിയുണ്ട്. എന്നാൽ ഇതിലേക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് വാട്ടർ അതോറിറ്റി വെള്ളം പമ്പ് ചെയ്യുന്നത്. വിവരാവകാശ നിയമപ്രകാരം കണ്ടശാംകടവ് സ്വദേശി പറത്താട്ടിൽ രാഗേഷ് നൽകിയ പരാതിയിലാണ് ദിനം പ്രതി 10 ലക്ഷം ലിറ്റർ വെള്ളം മണലൂർ പഞ്ചായത്തിലേക്ക് നൽകുന്നുണ്ടെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മറുപടി നൽകിയത്. എന്നാൽ ഈ വിവരം തീർത്തും തെറ്റാണെന്ന് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ പറഞ്ഞു. കാലവർഷമായി വെള്ളം കയറിയിട്ടുള്ളപ്പോൾ പോലും പാലാഴി കരിക്കുടി മാമ്പുള്ളി നിവാസികൾക്ക് കുടിവെള്ളത്തിന് ഏകാശ്രയമായിട്ടുള്ളത് ഈ കുടിവെള്ളമാണ്. അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഗുരുതരമായിട്ടൊരു വിഷയം മണലൂർ പഞ്ചായത്തിലേക്കും ഒളരിയിലേക്കും പമ്പ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് അയ്യന്തോൾ മേഖലയിലേക്ക് പമ്പ് ചെയ്യുന്നത്. അവിടെ യഥേഷ്ടം വെള്ളം കൊടുക്കുവാൻ ഒരു തടസ്സവും വാട്ടർ അതോറിറ്റി കാണിക്കുന്നില്ല. കാരണം അവിടെ ഉന്നതരായ ആളുകൾ ജീവിക്കുന്നു, ഫ്ലാറ്റുകളുണ്ടാകുന്നു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്നു എന്നുള്ളതുകൊണ്ട് അയ്യന്തോളിലേക്ക് വെള്ളം കൊടുക്കുന്നതിൽ യാതൊരു മടിയും വാട്ടർ അതോറിറ്റി കാണിക്കുന്നില്ല. ദിനംപ്രതി ടാങ്കിന്റെ സംഭരണശേഷി അനുസരിച്ച് വെള്ളം ലഭിച്ചാൽ മണലൂർ പഞ്ചായത്തിൽ ഒരു പരിധിവരെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ പഞ്ചായത്തിലേക്ക് ഒരു മാസം ലഭിക്കുന്ന വെള്ളത്തിന്റെ അളവ് കേവലം 69,75,000 ലിറ്റർ വെള്ളമാണ്. വാട്ടർ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം മാസം 300 ലക്ഷം ലിറ്റർ വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ 230,02,500 ലിറ്റർ വെള്ളത്തിന്റെ കുറവാണ് കാണിക്കുന്നത്. ഈ കുറവിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് കുടിവെള്ള വിതരണത്തിലെ ഒത്തുകളികൾ മനസ്സിലാകുന്നത്. പ്രതിദിനം കിട്ടാത്ത വെള്ളത്തിനാണ് മണലൂർ പഞ്ചായത്തും നിവാസികളും വാട്ടർ അതോറിറ്റിയിലേക്ക് വെള്ളക്കരം അധികമായി അടയ്ക്കുന്നത്. പീച്ചിയിൽ നിന്ന് ചെമ്പുകാവിലേക്ക് വെള്ളം എത്തും മുൻപേ പൈപ്പ് ലൈനിൽ നിന്ന് അനധികൃതമായി കോർപ്പറേഷൻ പരിധിയിലേക്ക് വെള്ളം ഊറ്റിക്കൊണ്ടുപോകുന്നുണ്ടെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ മൌനമായി സമ്മതിക്കുന്നു. മണലൂർ തൃക്കുന്നത്ത് ടാങ്കിലേക്ക് പുതിയ പൈപ്പ് ലൈൻ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും തൃശൂർ മോഡൽ ബോയ്സ് സ്കൂൾ മുതൽ പാറമേക്കാവ് ക്ഷേത്രം വരെയും കോട്ടപ്പുറം റെയിൽവേ ക്രോസിന് കുറുകെയും
പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടില്ല. ഇതുമൂലം പദ്ധതി കമ്മീഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. പുതിയ പൈപ്പ് ലൈൻ നേരിട്ട് തൃക്കുന്നത്ത് ടാങ്കിലേക്ക് ആയതിനാൽ കോർപ്പറേഷൻ പരിധിയിലേക്ക് ലഭിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയുമെന്നതിനാൽ പൂർത്തീകരിക്കാത്ത ഭാഗങ്ങളിൽ പൈപ്പിടാൻ കോർപ്പറേഷൻ അധികൃതരും സമ്മതിക്കുന്നില്ല. എന്നാൽ മണലൂർ ഗ്രാമപഞ്ചായത്തിന് അർഹതപ്പെട്ട വെള്ളം ലഭിക്കാൻ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ. ടിസിവി ന്യൂസ്, അന്തിക്കാട്. കച്ചേരിയിൽ 14 വയസ്സുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കണിപ്പുയൂർ സ്വദേശി നൌഷാദാണ് അറസ്റ്റിലായത്. കച്ചേരി എരിച്ചാപ്പുറത്ത് പരേതനായ മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് ഖലീലിനാണ് മർദ്ദനമേറ്റത്. കുട്ടിയുടെ വലത് ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടതായി പറയുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 5 കച്ചേരിയിൽ നോമ്പ് തുറക്കാൻ ബന്ധുവീട്ടിൽ പോകുന്നതിന് ബസ് കാത്തുനിൽക്കുന്നതിനിടയിലാണ് ഖലീലിന് മർദ്ദനമേറ്റത്. ബസ് സ്റ്റോപ്പിന്റെ പരിസരത്തെ കെട്ടിടത്തിൽ നിന്ന് ബൈക്ക് എടുത്തു പോവുകയായിരുന്ന പ്രതി ഇവർക്ക് മുന്നിൽ വണ്ടി നിർത്തി ഖലീലിന്റെ മാതാവ് നസീമയോട് അശ്ലീല ചുവയിൽ അപമര്യാദയോടെ സംസാരിച്ചു അത്രേ. ഇതിനെ ഖലീൽ ചോദ്യം ചെയ്തതോടെ ബൈക്കിൽ നിന്നിറങ്ങിയ പ്രതി ഖലീലിനെ മർദ്ദിക്കുകയായിരുന്നു. അടിയേറ്റ് ഖലീലിന്റെ ചെവിയിൽ നിന്ന് രക്തം പൊടിഞ്ഞു. ആളുകൾ ഓടിക്കൂടിയതോടെ ഇയാൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. ബൈക്ക് നമ്പർ നാട്ടുകാർ എഴുതിയെടുത്തതാണ് പ്രതിയെ അടുത്ത ദിവസം തന്നെ പിടികൂടാൻ പോലീസിനെ സഹായകമായത്. പ്രതിയെ പോലീസ് പിന്നീട് ജാമ്യത്തിൽ വിട്ടു. കേൾവിശക്തി നഷ്ടപ്പെടും വിധം മകനെ പരസ്യമായി തല്ലിച്ചതച്ചവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ പൊരുതുമെന്ന് മാതാവ് നസീമ പറഞ്ഞു. അതേസമയം 14-കാരനെ മർദ്ദിച്ച സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതായി ആരോപണമുണ്ട്. വാർത്തകളിലേക്ക് വീണ്ടും. ദേശീയപാത കൊമ്പഴയിൽ വാഹന പരിശോധനയ്ക്കിടെ റോഡിൽ റൈഫിൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തങ്ങളെ കണ്ട് വാഹനത്തിൽ വന്നവർ റൈഫിൾ ഉപേക്ഷിച്ചതാകാമെന്ന് പോലീസ് പറഞ്ഞു. 14 തിരകളും കണ്ടെടുത്തു. പിജി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ മധ്യവയസ്കനെ കടലിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചാമക്കാല രാജീവ് റോഡ് പടിഞ്ഞാറ് പാണാട്ടു വീട്ടിൽ 55 ബാലൻ ആണ് മരിച്ചത്. മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. ഞായറാഴ്ച പുലർച്ചെ 2 ഇയാൾ വീടിന് പുറത്തിറങ്ങിയതായി വീട്ടുകാർ പറഞ്ഞു. 2 മുൻപാണ് ഇയാളുടെ ഭാര്യ മരിച്ചത്. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയും വിരാട് വിശ്വബ്രഹ്മ ദേവസ്വം എഡ്യൂക്കേഷണൽ ട്രസ്റ്റും സംയുക്തമായി തൃശൂരിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് തേർമൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. VSS ജില്ലാ പ്രസിഡന്റ് VK വിക്രമൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, മധ്യമേഖലാ DIG കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. ചലച്ചിത്ര താരം രമാദേവി അവാർഡുകൾ വിതരണം ചെയ്തു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഉണ്ണി, അഡ്വക്കേറ്റ് VS സുധീഷ്, KC പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. നാസർ കുന്നത്തുംകര രചിച്ച എന്റെ കുറും കവിതകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. തേർമൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ കവി സി രാവുണ്ണിക്ക് ആദ്യ പ്രതി നൽകിയ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. സാഹിത്യകാരൻ കൽപ്പറ്റ ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. റോഷ്നി സ്വപ്ന പുസ്തകം പരിചയപ്പെടുത്തി. പ്രൊഫസർ KU അരുണൻ, മാധ്യമപ്രവർത്തകൻ ഡേവിസ് കണ്ണനായ്ക്കൽ, അഡ്വക്കേറ്റ് AD ബെന്നി, നാസർ കുന്നത്തുംകര, MC തൈക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ജില്ലാതല ഉപഭോക്തൃ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ ഉപഭോക്തൃ ഫോറം പ്രസിഡന്റ് പത്മിനി സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സി രാമചന്ദ്രൻ മേനോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KV ജോസ്, ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ, അഡ്വക്കേറ്റ് തോമസ് കുര്യൻ, അഡ്വക്കേറ്റ് BB ബ്രാഡ്ലി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി റംസാൻ വിശേഷങ്ങളിലേക്ക്. തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജമാഅത്ത് മസ്ജിദിൽ റംസാൻ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഔഷധ സമൃദ്ധമായ ബിരിയാണി കഞ്ഞി. 400 വർഷത്തോളം പഴക്കമുള്ള ചെട്ടിയങ്ങാടി പള്ളിയിൽ കഴിഞ്ഞ 250 വർഷമായി മുടങ്ങാതെ ബിരിയാണി കഞ്ഞി വിതരണം ചെയ്തു വരുന്നു. നോമ്പുകാലത്ത് ദിവസവും 1500 പേർക്കാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. 500 പേർക്ക് പാർസലായും നൽകുന്നു. നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിലും 17 രാവ് പോലുള്ള വിശേഷ ദിവസങ്ങളിലും ഇറച്ചിക്കഞ്ഞിയാണ് വിളമ്പുന്നത്. ഇതിനായി 15 kg ആട്ടിറച്ചി ഉപയോഗിക്കുന്നു. കഴിഞ്ഞ 33 വർഷമായി ഇവിടെ ബിരിയാണിക്കഞ്ഞി തയ്യാർ ചെയ്യുന്നത് മുടിക്കോട് സ്വദേശി റഫീഖാണ്. നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ ഇദ്ദേഹം ഈ പ്രവൃത്തി നിയോഗമായാണ് കരുതുന്നത്. പുലർച്ചെ 4 പാചകം ആരംഭിക്കും. ദിവസവും 90 kg നെയ്ച്ചോർ അരിയാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത്. ഉലുവ, ആശാളി, കഷ്കഷ്, നല്ല ജീരകം, മല്ലിപ്പൊടി, വെളുത്തുള്ളി തുടങ്ങി 23 ഔഷധങ്ങൾ ചേർത്താണ് ബിരിയാണിക്കഞ്ഞി തയ്യാറാക്കുന്നത്. കഞ്ഞി വിളമ്പാൻ മാത്രമാണ് സഹായികൾ എത്തുക. മഹല്ല് കമ്മിറ്റികളും വ്യക്തികളും സ്ഥാപനങ്ങളുമാണ്
ഓരോ ദിവസവും ബിരിയാണിക്കഞ്ഞി സ്പോൺസർ ചെയ്യുന്നത്. കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ബാസിക്, സെക്രട്ടറി കെ എച്ച് ഇസ്മയിൽ, ഷെറീഫ് എന്നിവരടങ്ങുന്ന 22 അംഗ കമ്മിറ്റിയും ഇതിന് നേതൃത്വം നൽകുന്നു. ഒരു 1200 പേരോളം ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഇറച്ചിക്കഞ്ഞിയും അതുപോലെ തന്നെ സാധാരണ കഞ്ഞിയും ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ഇറച്ചിക്കഞ്ഞിയും അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇറച്ചിക്കഞ്ഞിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ദിവസവും ബിരിയാണിക്കഞ്ഞി തയ്യാറാക്കാൻ 25,000 രൂപ ചിലവ് വരും. നഗരത്തിൽ മറ്റൊരു പള്ളിയിലും ഇത്രയും വിപുലമായി ബിരിയാണിക്കഞ്ഞി വിതരണം ചെയ്യുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മിൽമ പാൽവില വർധനവ് തിങ്കളാഴ്ച നിലവിൽ വരും. 3 രൂപയാണ് ലിറ്ററിന് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ക്ഷീരകർഷകർക്ക് 2 രൂപ 40 പൈസയും പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് 12 പൈസയും ലഭിക്കും. പുതുക്കിയ വിലയനുസരിച്ച് കൊഴുപ്പ് കുറഞ്ഞ മഞ്ഞക്കവർ പാലിന് ലിറ്ററിന് 32-ൽ നിന്ന് 35 രൂപയാക്കി. സമീകൃത കൊഴുപ്പുള്ള നീലക്കവർ പാലിന് 38 രൂപയാകും. കൊഴുപ്പുള്ള ജേഴ്സി പാലിന് 32-ൽ നിന്ന് 35 രൂപയാക്കി. ഏറ്റവും കൊഴുപ്പ് കൂടിയ പച്ചക്കവറിന് 35-ൽ നിന്ന് 40 വർദ്ധിപ്പിച്ചു. ഇതിനോടൊപ്പം മിൽമയുടെ മറ്റ് ഉൽപ്പന്നങ്ങളുടെയും വില കൂട്ടിയിട്ടുണ്ട്. വില വർദ്ധിപ്പിക്കണമെന്ന് 3 മേഖലാ യൂണിയനുകളുടെയും മിൽമയുടെയും MDമാരുടെ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചത്. പാൽ വില വർദ്ധിപ്പിച്ചതോടെ ഹോട്ടലുകളിൽ ചായയുടെ വിലയും കൂടാനിടയുണ്ട്. തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇടവകകളിൽ നടത്തുന്ന വിശ്വാസോത്സവത്തോടനുബന്ധിച്ച് ചേരൂർ സെയിന്റ് സേവിയേഴ്സ് പള്ളിയിൽ സംഘടിപ്പിക്കുന്ന നവീകരണ ധ്യാനത്തിന് പതാക ഉയർത്തി. വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് പതാക ഉയർത്തി. ഈ മാസം 28 മുതൽ ആഗസ്റ്റ് 1 വരെയാണ് ധ്യാനം സംഘടിപ്പിക്കുന്നത്. അട്ടപ്പാടി ഷെഹിയോൻ ധ്യാനകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ധ്യാനത്തിന് ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ, ഫാദർ ഷാജു ഇലഞ്ഞിയിൽ എന്നിവർ നേതൃത്വം നൽകും. ജില്ലാ ചെസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചെസ്സിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിച്ചു. പേരാമംഗലം PPF ഷട്ടിൽ കോർട്ടിൽ നടന്ന ചടങ്ങ് SEP CS ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫി തോമസ് അധ്യക്ഷത വഹിച്ചു. ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻ നിഹാൽ സരിൻ, ഇന്ത്യൻ ജൂനിയർ ചെസ് ടീം കോച്ച് TJ സുരേഷ് കുമാർ, ഫിഡറേറ്റഡ് ടൂർണമെന്റ് വിന്നർ ആന്റണി സിമേത്തി എന്നിവരെ ACP ഉപഹാരം നൽകി ആദരിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ, ജില്ലാ ആർച്ചറി അസോസിയേഷൻ പ്രസിഡന്റ് CV കുര്യാക്കോസ്, ജില്ലാ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് MM ബാബു, CJ ആൻഡോ, ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിലേക്ക് വീണ്ടും. RSPM ജില്ലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബാബു ദിവാകരൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം വർഗീസ് കണ്ടംകുളത്തി അധ്യക്ഷത വഹിച്ചു. KK വിജയകുമാർ, PT റോഷൻ, അഡ്വക്കേറ്റ് ദിബിൻ തെക്കേപ്പുറം, CA ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഇനി കാഴ്ചവട്ടം. ഹോട്ടലുകളിലും ബേക്കറികളിലും കൂൾ ബാറുകളിലും കഴിഞ്ഞ വാരം അരങ്ങേറിയ റെയ്ഡുകളിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശുചിത്വത്തിന്റെയും സത്യസന്ധതയുടെയും കാര്യത്തിൽ ചതിക്കപ്പെടുന്ന ഉപഭോക്താക്കളുടെ ദയനീയമായ കാഴ്ചകളിലേക്ക്. തൃശൂർ നഗരത്തിലും ജില്ലയുടെ വിവിധ മുനിസിപ്പാലിറ്റികളിലും ഗ്രാമങ്ങളിലും ഹോട്ടലുകളിലും ബേക്കറികളിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ റെയ്ഡിൽ ശുചിത്വമില്ലായ്മയുടെയും തട്ടിപ്പിന്റെയും വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം 7 ഹോട്ടലുകൾ അടപ്പിച്ചു, 400,000 രൂപ പിഴ ഈടാക്കി. ആരോഗ്യവകുപ്പ് നടത്തിയ റെയ്ഡിൽ 28 സ്ഥാപനങ്ങൾ പൂട്ടിച്ചു, 1751 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി, 300,000 രൂപ പിഴ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ കടകൾ പൂട്ടിക്കുമെന്നാണ് നോട്ടീസ്. ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും ഈ ആത്മാർത്ഥതയിൽ വെള്ളം ചേർത്തില്ലെങ്കിൽ നിരവധി ഹോട്ടലുകളും ബേക്കറികളും പൂട്ടുമെന്നുറപ്പായി. ഭക്ഷണം വിളമ്പുന്ന സ്ഥലങ്ങൾ അതിമനോഹരമാണ്. മാർബിളും ടൈൽസും സ്റ്റീൽ കസേരയും തിളങ്ങുന്ന മേശയും കണ്ടാൽ ആരും ഒന്ന് മോഹിക്കും. ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ചെന്നത്. മിക്ക സ്ഥാപനങ്ങളിലും ശുചിത്വമില്ല. പഴകിയ ഭക്ഷണങ്ങൾ മാസങ്ങളോളം സൂക്ഷിച്ച് ചൂടാക്കി കളറുപൂശി കൃത്രിമ മണം പുരട്ടി സ്ഫടിക പാത്രത്തിൽ വിളമ്പുന്നു. പല അടുക്കളകളും മലമൂത്ര വിസർജനം നടത്തുന്നതിനടുത്ത് വൃത്തിഹീനമായ വെള്ളം ഭക്ഷണമുണ്ടാക്കാൻ ഹെൽത്ത് കാർഡില്ലാത്ത തൊഴിലാളികൾ, വൃത്തിയുള്ള വസ്ത്രം ധരിക്കാത്ത പാചകക്കാർ, ചിലർ രോഗികൾ, ഒരു മാസമായി സൂക്ഷിക്കുന്ന ഇറച്ചിയും പാലും, പലവട്ടം ഉപയോഗിച്ച് കറുത്തിരുന്ന പാചക എണ്ണ,
രോഗവും മാലിന്യവും പാഴ്സലായി വിൽക്കുന്നു എന്നല്ലേ ഇതിന് സാരം? ഇനി വിലയാണെങ്കിലോ തോന്നിയ പോലെ തമിഴ്നാടൻ പാക്കറ്റ് പാൽ ചായയ്ക്ക് ഉപയോഗിച്ച് ക്യാൻസറും വൃക്കരോഗവും സൗജന്യമായാണ് പല ഹോട്ടലുകളും വിളമ്പുന്നത്. നാളുകളായി ഇതല്ലേ നമ്മുടെ ചില ഹോട്ടലുകൾ ചെയ്തിരുന്ന സൂത്രപ്പണി? നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ അടുക്കള വരെ ചീഞ്ഞു നാറുന്നുവെന്ന് കണ്ടെത്തി. ഒരു സന്തോഷം വിൽക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മായം കലർത്തിയ ഭക്ഷണവും പിടിച്ചു. അവിടെ മായം ചേർക്കാത്ത കാബറേ ഡാൻസും പതിവാണത്രേ. ഫിലിപ്പീൻസുകാരികളുടെ ആട്ടം കാണുന്നവന്റെ വായിൽ ചീഞ്ഞു നാറുന്നത് വെച്ചുകൊടുത്താൽ ആരറിയാൻ? തൃശൂർ നഗരത്തിൽ ജനം വല്ലാതെ വിശ്വസിച്ച് ഭക്ഷണത്തിന് ഏറെ നേരം ക്യൂ നിന്ന് ഒരു ചോറിന് 70 രൂപ നൽകി ആസ്വദിച്ചു കഴിക്കുന്ന വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് പിഴ ഈടാക്കിയത് 1 ലക്ഷം രൂപയാണ്. ഇനി നാം ആരെ വിശ്വസിക്കും? ഉപഭോക്താക്കൾ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് വ്യക്തം. എന്നാൽ ഇക്കാര്യം വ്യക്തമാകാത്ത ഒരു കൂട്ടരുണ്ട്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇത് മനസ്സിലായിട്ടില്ല. ഇനി റെയ്ഡ് തുടർന്നാൽ സംസ്ഥാനത്തൊട്ടാകെ ഹോട്ടൽ അടച്ചിടുമെന്നാണ് ഇവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ഇനി റെയ്ഡ് നടത്തരുത്. അടുക്കളയിലെ നാറ്റക്കേസ് പുറത്താക്കരുത്. ഭക്ഷണം പാകം ചെയ്യുന്ന മലിനജലം കണ്ടാലും മിണ്ടരുത്. മൂത്രപ്പുരയ്ക്കടുത്ത് ദോശ ചുട്ടാലും ഹായ് എന്തു മനോഹരം എന്ന് പറയണം. ഇൻകുലാബ് സിന്ദാബാദ്. ജില്ലയിലെ സ്കൂളുകളിലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അവിടെയും ഇതുതന്നെ സ്ഥിതി. ശുചിത്വമില്ലാത്ത 138 സ്കൂളുകളിൽ ഉദ്യോഗസ്ഥർ മൂക്കുപൊത്തി. 108 സ്കൂളുകൾ സ്വകാര്യ മേഖലയിലേതാണ്. അധ്യാപകരെ നിയമിക്കാൻ ലക്ഷങ്ങൾ കോഴ. ശമ്പളം സർക്കാരിന്റെ കീശയില്ലെന്ന്. സ്കൂളാണെങ്കിൽ നാറുന്ന നിലയിലും. 136 സ്കൂളുകളിൽ ഗുണമേന്മയില്ലാത്ത ഭക്ഷണം പാകം ചെയ്യുന്നതായി കണ്ടെത്തി. കുട്ടികൾ രോഗികളായെങ്കിൽ അധ്യാപകർക്കെന്ത്? ശമ്പളം മുടങ്ങിയാൽ വിവരമറിയും. 357 സ്കൂളുകളിൽ കുടിവെള്ളത്തിൽ പോലും മാലിന്യം. 98 സ്കൂൾ പാചകപ്പുരകൾ തൊഴുത്തിനേക്കാൾ പരിതാപകരം. 16 സ്കൂളുകളിലെ പാചകക്കാരെ കണ്ടാൽ ഛർദ്ദിക്കും. 23 സ്കൂളുകളിൽ വൃത്തിഹീനമായ പാത്രങ്ങൾ ഉപയോഗിക്കുന്നു. 61 സ്കൂളുകളിൽ കൊതുകിനെ ഊട്ടി ഊട്ടി വളർത്തുന്നു. 98 സ്കൂളുകളിലെ മൂത്രപ്പുരകളിൽ ചെന്നാൽ തല ചുറ്റി വീഴാതിരിക്കാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കരുതണം. കാഞ്ചീപുരം സാരിയും അമേരിക്കൻ സ്യൂട്ടും ഇട്ട് വന്ന് 1000 രൂപ ശമ്പളവും എണ്ണി വാങ്ങുന്ന പൊന്നു ടീച്ചർമാരെ നിങ്ങളുടെ മുന്നിൽ സാഷ്ടാംഗം വീഴുന്നു. ഹോട്ടലുകളെ പഴിച്ചതിന് മാപ്പ്. അനുബന്ധം. കൊരട്ടി പഞ്ചായത്തിൽ ഇനി മദ്യശാലകളും കള്ളുഷാപ്പുകളും ബാറുകളും വേണ്ടെന്ന് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് തീരുമാനമെടുത്തിരിക്കുന്നു. ജില്ലയ്ക്ക് തന്നെ അങ്ങനെ കൊരട്ടി മാതൃകയായിരിക്കുന്നു. ഹോട്ടലുകളിലെ പഴയ ഭക്ഷണത്തേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കുന്ന മദ്യം ഇനി കൊരട്ടിയിൽ പടിക്ക് പുറത്ത്. കൊരട്ടിക്കാരെ കണ്ട് പഠിക്കട്ടെ ഇനിയും മിണ്ടാതിരിക്കുന്ന മറ്റു പഞ്ചായത്തുകൾ. കൊരട്ടിയിലെ ഭരണ പ്രതിപക്ഷ മെമ്പർമാർക്ക് ലാൽ സലാം. ശുഭം. മറ്റു വാർത്തകളിലേക്ക്. 2004 ബാച്ചിലെ വനിതാ പോലീസുകാരുടെ സംഗമം സ്മൃതിപഥം തൃശൂരിൽ നടന്നു. DYSP CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. നിഷ മലപ്പുറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റൂറൽ SP എൻ വിജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. SEPമാരായ RK ജയരാജ്, ഷാഹുൽ ഹമീദ്, KPA സംസ്ഥാന ട്രഷറർ ചന്ദ്രാനന്ദൻ എന്നിവർ സംസാരിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ MLAമാരായ തേർമിൽ രാമകൃഷ്ണൻ, VS സുനിൽകുമാർ, PA മാധവൻ, എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് TK ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടിൽ മേയാൻ വിടുന്ന ആട്ടിൻപറ്റത്തിന് കാവൽ നിൽക്കുന്ന ചിമ്പു എന്ന നായ വെള്ളിക്കുളങ്ങരക്കാർക്ക് കൗതുകമാണ്. വെള്ളിക്കുളങ്ങരയിലെ വെമ്പിളിയാൻ ഔസേപ്പിന്റെ 25 വരുന്ന ആടുകളെ കഴിഞ്ഞ 2 വർഷമായി മേയ്ക്കുന്നത് ചിമ്പുവാണ്. വർഷങ്ങളായി ആടുകളെ വളർത്തി ഉപജീവനം നടത്തുന്ന ഔസേപ്പിന് ചിമ്പു നല്ലൊരു സഹായിയാണ്. രാവിലെ ഔസേപ്പും ഭാര്യ മേരിയും ചേർന്ന് ആടുകളെ മേയ്ക്കാനായി കാട്ടിലേക്ക് പോകുമ്പോൾ ചിമ്പുവാണ് ഏറ്റവും മുന്നിൽ നടക്കുക. ആരപ്പാന്തം ആദിവാസി കോളനിയിലേക്കുള്ള വഴിയിലെ രാമവർമ്മ തേക്കു പ്ലാന്റേഷനിലേക്കാണ് ആടുകളെ മേയ്ക്കാൻ വിടുന്നത്. കാടിനുള്ളിലേക്ക് പോകുന്ന ആടുകളെ ഒരു ഇടയന്റെ ഉത്തരവാദിത്തത്തോടെ അനുഗമിക്കുന്നത് ചിമ്പുവാണ്. ഔസേപ്പും മേരിയും വഴിയോരത്ത് വിശ്രമിക്കും. കാടിന്റെ നിശബ്ദതയിൽ കാതോർത്ത് ശ്രദ്ധയോടെ കാവൽ നിൽക്കുന്ന ചിമ്പു ചെന്നായ്ക്കളെയും കാട്ടുപന്നികളെയും കണ്ടാൽ കുരച്ച് ഔസേപ്പിന്റെ ശ്രദ്ധ ക്ഷണിക്കും. രാവിലെ മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ കാട്ടിൽ മേയുന്ന ആടുകൾക്ക് ചിമ്പുവാണ് രക്ഷകൻ. ആടുകളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഏറ്റവും മുന്നിൽ ചിമ്പു ഉണ്ടാകും. കാടിനുള്ളിലെത്തിയാൽ പോകും വരെ ആടിൻ പറ്റത്തിനൊപ്പം നടന്ന് അവൻ ചുറ്റുപാടുകൾ നിരീക്ഷിക്കും.
ആടുകളെ ആക്രമിക്കാൻ ഒറ്റയ്ക്കെത്തുന്ന ചെന്നായിയെ ചിമ്പു കുരച്ച് ശബ്ദമുണ്ടാക്കി ഓടിക്കും. 67-കാരനായ ഔസേപ്പിനും ഭാര്യമേരിക്കും കാടിനുള്ളിലെ ധൈര്യം ഈ നായ തന്നെ. ഒരിക്കൽ മുന്നിലെത്തിയ കാട്ടാന ഇരുവരെയും ഓടിച്ചപ്പോൾ ശൗര്യം വെടിയാതെ കുരച്ചുകൊണ്ട് ആനയുടെ ശ്രദ്ധ തിരിച്ചത് ചിമ്പു ആണെന്ന് ഔസേപ്പ് പറഞ്ഞു. 15 കൊല്ലത്തിലേറെയായി ഔസേപ്പും ഭാര്യയും ആടുകളെ മേയ്ക്കാൻ കാട്ടിലെത്തുന്നുണ്ട്. നേരത്തെ ഇവർക്ക് 50-ഓളം ആടുകളുണ്ടായിരുന്നു. അവയിൽ 2 ആടുകളെ പുലി കൊന്നു തിന്നിട്ടുണ്ട്. ചെന്നായ്ക്കളും ആടിനെ കൊല്ലാറുണ്ട്. പിന്നീടാണ് കാവൽ നായ്ക്കൊപ്പം ഔസേപ്പ് കാട്ടിലേക്ക് ആട് മേയ്ക്കാനായി വരാൻ തുടങ്ങിയത്. കൈസർ എന്ന പേരായ നായയായിരുന്നു നേരത്തെ ആടുകളുടെ കാവൽക്കാരൻ. കൈസർ ചത്തപ്പോൾ ടിക്കു എന്ന നായയ്ക്കാണ് ഔസേപ്പ് ഇടയന്റെ ചുമതല നൽകിയത്. ടിക്കുവിന് ശേഷം കഴിഞ്ഞ 2 വർഷത്തോളമായി ചിമ്പുവാണ് ഔസേപ്പിന്റെ ആടുകൾക്ക് കാവൽ നിൽക്കുന്നത്. വാർത്തകളിലേക്ക് വീണ്ടും. കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയെ തുടർന്ന് ഗുരുവായൂർ ജയശ്രീ തിയേറ്ററിലെ പ്രദർശനം നിർത്തിവെക്കാൻ നഗരസഭ നോട്ടീസ് നൽകി. തിയേറ്ററിന്റെ ഒരു ഭാഗത്ത് 15 അടിയോളം വരുന്ന കോൺക്രീറ്റ് ഭാഗം തകർന്നു വീണുവെന്ന TCV വാർത്തയെ തുടർന്നാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ തിയേറ്ററിൽ പരിശോധന നടത്തിയത്. ബുധനാഴ്ച വൈകിട്ട് മാറ്റിനി ഷോയ്ക്ക് ശേഷമാണ് ബാൽക്കണിയുടെ വരാന്തയുടെ സൺഷെയ്ഡിന്റെ വലിയൊരു ഭാഗം തകർന്നു വീണത്. തിയേറ്ററിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ച നിലയിലാണ്. നഗരസഭ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് തിയേറ്ററിൽ ഞായറാഴ്ച പ്രദർശനം നടന്നില്ല. നന്ദിക്കരയിൽ മീൻ വളർത്തു കേന്ദ്രത്തിൽ മോഷണത്തിനെത്തിയവർ ഉടമകളെ ആക്രമിച്ചു. 2 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ചേർക്കര സുഭാഷ്, മാടക്കായി ശിവജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് കേസെടുത്തു. ജീവിതത്തെ വിരൂപമാക്കുന്നതിന് പ്രതിരോധം തീർക്കുന്നവയാണ് നല്ല കൃതികളെന്ന് സാഹിത്യകാരൻ വിജി തമ്പി അഭിപ്രായപ്പെട്ടു. ആരോഗ്യ ജീവന കൂട്ടായ്മയായ ജീവ ഗുരുവായൂർ സംഘടിപ്പിച്ച പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല കൃതികൾ വായിക്കുന്നതിലൂടെ വ്യക്തി ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. വായനയിലൂടെ കണ്ടെത്തുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും തത്വങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ ആ പുസ്തകം മനുഷ്യഹൃദയങ്ങളിലൂടെ ജീവിക്കുന്നു. നല്ല ഒരു വായനക്കാരന് ആരോഗ്യപരമായ ജീവിതം സ്വന്തമാക്കാൻ സാധിക്കും. കേരളത്തിൽ ഇന്ന് ആരോഗ്യ പരിപാലനമല്ല, ആരോഗ്യ വ്യവസായമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും വിജി തമ്പി പറഞ്ഞു. ഡോക്ടർ PA രാധാകൃഷ്ണന്റെ ഓർത്തോപ്പതി എന്ത്, എന്തിന്, എങ്ങനെ എന്ന പുസ്തകത്തെക്കുറിച്ചായിരുന്നു ചർച്ച. ജീവ പ്രസിഡന്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. മുതുവട്ടൂർ മഹൽ ഖത്തീബ്, സുലൈമാൻ അസ്ഹരി, ഡോക്ടർ KB സുരേഷ്, VM ഹുസൈൻ, ഡോക്ടർ PA രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ പുതിയ സ്ഥിരം ഭരണസമിതി അംഗമായി സാമൂതിരി KC ഉണ്ണിയനുജൻ രാജ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. രാവിലെ 11 പൂന്താനം ഓഡിറ്റോറിയത്തിലെ നാരായണീയം ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സാമൂതിരി PK ശ്രീ മാനവിക്രമൻ രാജ തീപ്പെട്ടതിനെ തുടർന്നാണ് ഉണ്ണിയനുജൻ രാജ സ്ഥാനമേൽക്കുന്നത്. സാമൂതിരിയായി ചുമതലയേറ്റ് ആദ്യമായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആചാരപ്രകാരം സ്വർണത്തിൽ നിർമ്മിച്ച ആനയുടെ ചെറുരൂപം സോപാനത്ത് സമർപ്പിക്കണം. തിങ്കളാഴ്ച ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്ന നേരത്താകും പുതിയ സാമൂതിരി രാജ ക്ഷേത്രത്തിലെത്തുക. ക്ഷേത്രത്തിലെത്തുന്ന സാമൂതിരിക്ക് അംഗരക്ഷകരായി കൃഷ്ണനാട്ടം കലാകാരന്മാർ ഉടുത്തുകെട്ടി അകമ്പടി സേവിക്കും. ഇനി വാണിജ്യം. ഷോപ്പിംഗ് തരംഗവുമായി 916 സൂപ്പർ മാർക്കറ്റ് ആൻഡ് 916 കോഫി കൂൾ ബാർ ചേറൂർ പള്ളിമൂലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച 916 സൂപ്പർ മാർക്കറ്റിന്റെയും 916 കോഫി കൂൾ ബാറിന്റെയും ഉദ്ഘാടനം മേയർ രാജൻ ജെ പല്ലൻ നിർവഹിച്ചു. പാർട്ണർമാരായ അനിൽ പൊറുത്തൂർ, വർഗീസ് എരിഞ്ചേരി, കോർപ്പറേഷൻ കൌൺസിലർമാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സൂപ്പർ മാർക്കറ്റിലെ ആദ്യ വിൽപ്പന പാർട്ണർ അനിലിന്റെ മാതാപിതാക്കളായ കുരിയപ്പൻ, റോസി എന്നിവർക്ക് നൽകിയും കോഫി ബാറിലെ ആദ്യ വിൽപ്പന മറ്റൊരു പാർട്ണർ വർഗീസിന്റെ മാതാപിതാക്കളായ ഫ്രാൻസിസ്, സെലീന എന്നിവർക്ക് നൽകിയും മേയർ നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 250 രൂപയുടെ ഓരോ പർച്ചേസിനും ഓരോ സമ്മാന കൂപ്പൺ നൽകുന്നുണ്ട്. നറുക്കെടുപ്പിലൂടെ മെഗാ പ്രൈസായി ഹോണ്ട ആക്ടീവയും 25 പേർക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൌച്ചറും നൽകുന്നു. December 31 നറുക്കെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 9947250507 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ.
മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് ധനകാര്യവകുപ്പ് മന്ത്രി കെ എം മാണി. ശമ്പള സമൂഹത്തെക്കാളുപരി സംരംഭക സമൂഹത്തിനെയാണ് നാടിന് ആവശ്യമെന്നും മന്ത്രി. മണലൂർ ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് മഴക്കാലത്തും കുടിവെള്ളക്ഷാമം. ദിനം പ്രതി 10 ലക്ഷം ലിറ്റർ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്ന വാട്ടർ അതോറിറ്റിയുടെ അവകാശവാദം ശരിയല്ലെന്ന് പഞ്ചായത്ത് അധികൃതർ. കച്ചേരിയിൽ 14 വയസ്സുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കണിപ്പയ്യൂർ സ്വദേശി നൌഷാദാണ് അറസ്റ്റിലായത്. സംഭവം ഒതുക്കി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നതായി കുട്ടിയുടെ വീട്ടുകാർ. മിൽമ പാൽ വില വർധന തിങ്കളാഴ്ച നിലവിൽ വരും. ലിറ്ററിന് 3 രൂപയാണ് വർധിക്കുന്നത്. മിൽമയുടെ മറ്റുൽപ്പന്നങ്ങളുടെയും വില ഇതോടൊപ്പം വർധിക്കും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.